ബഹുമാന്യരായ നേതാക്കന്മാരെ, വേദിയിലുള്ള ഈ സംഗമത്തെ അഭിവാദ്യം ചെയ്യുന്ന ബഹുമാന്യരായ വിവിധ സംഘടനാ നേതാക്കന്മാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂരിനെ നേരത്തെ സ്വാഗതത്തിൽ വിട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. 40 ബഹുമാന്യരായ സംഘടനാ നേതാക്കൾ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യും. തീർച്ചയായും ഇത് ഒരു വലിയ മുന്നേറ്റമാണ്. ദീർഘമായ പ്രഭാഷണങ്ങൾക്കുപരി ഈ വിഷയത്തിൽ ഐക്യദാർഢ്യവും പിന്തുണയുമായിട്ടാണ് പ്രിയപ്പെട്ട നിരവധിയായ സംഘടനാ നേതാക്കന്മാർ വെൽഫെയർ പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നത്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇവിടെ ഒത്തുചേർന്ന 10,000-ക്കണക്കായ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മൾ 16 നവംബർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചപ്പോൾ ഇതൊരു വലിയ മുന്നേറ്റമായി മാറിക്കൊണ്ടാണ് വിവിധ ജില്ലകളിലൂടെ, വിവിധ മണ്ഡലങ്ങളിലൂടെ നമ്മൾ നടത്തിയ വ്യത്യസ്ത പരിപാടികളിലൂടെ വിജയിച്ചു വന്നത്. അന്നു മുതൽ ജാതി സെൻസസിനെതിരെ കേരളത്തിലെ ഒരു സമുദായ നേതാവ് രംഗത്തു വന്നിട്ടുണ്ട്. ഇന്നലെയും ഈ മഹാപ്രക്ഷോഭത്തിൻ്റെ മുന്നണി പോരാളികൾ സെക്രട്ടേറിയറ്റ് വളയാൻ വന്നു ചേരുന്നതിൻ്റെ തലേ ദിവസവും ആ സമുദായ നേതാവ് ജാതി സെൻസസിനെതിരെ സംസാരിക്കുകയുണ്ടായി. സുകുമാരൻ നായർ, വിനയപുരസരം സുകുമാരൻ നായരോട് പറയാനുള്ളത്, പഴയ കാലമൊക്കെ കഴിഞ്ഞുപോയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നിങ്ങളുടെ മുൻഗാമികൾ വരമ്പത്ത് കുഴികുത്തിയിട്ട് കഞ്ഞിയൊഴിച്ചു കൊടുത്തിട്ട് ഇവിടുത്തെ പിന്നോക്കക്കാരന് പാടത്ത് പണിയെടുപ്പിച്ച കാലമുണ്ടായിരുന്നു, അത് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇത് പഴയ കേരളമല്ല. പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് കഴിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മഹാജനസഞ്ചയം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ചിലരൊക്കെ പറയാ, സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ പുതിയ കാലത്ത് സാധ്യതയുള്ളൂ, പിന്നോക്ക രാഷ്ട്രീയത്തിന് ഇന്ത്യയിലെ ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടി പൊരുതുന്നവരുടെ സ്ഥാനം മെല്ലെ മെല്ലെ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഈ ജനസഞ്ചയമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ സുകുമാരൻ നായർക്ക് മറുപടി പറയാൻ തീരുമാനിച്ചത് വാക്കുകളിലൂടെയല്ല, ഈ സമര പോരാളികളെ ഇവിടെ അണിനിരത്തിക്കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തൊക്കെയാ പറഞ്ഞത്? ജാതി സെൻസസ് നടത്തിയാൽ കേരളത്തിന്റെ ഐക്യം തകരുമത്രേ, ജാതീയമായ വിഭാഗീയത വളരുമെത്രേ. ഇങ്ങനെ പറഞ്ഞ ഒരു വലിയ ആളുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ജാതി സെൻസസ് എന്ന വിവരം കേട്ടപ്പോൾ ഇന്ത്യയിലെ വിവിധ പൊതുയോഗങ്ങളിൽ സംസാരിച്ചു, അത് വിഭാഗീയത വർദ്ധിപ്പിക്കും, അങ്ങനെ വിദ്വേഷം പരസ്പരമുണ്ടാക്കാൻ കാരണമാകുമെന്ന്. ആരാ പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് വിദ്വേഷ പ്രചരണം നടത്തിയതിന് ആർക്കെങ്കിലും PhD കൊടുക്കണമെങ്കിൽ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹമാ പറയുന്നത് ജാതി സെൻസസ് നടത്തിയാൽ വിദ്വേഷം വർദ്ധിക്കുമെന്ന്. ഇന്ത്യയിലെ ദളിതുകളെ, ആദിവാസികളെ, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ തെരുവിൽ തല്ലിച്ചതക്കുകയും അവരുടെ വീടുകളും അവരുടെ പാർപ്പിടങ്ങളും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിട്ട് വലിയ വലിയ മോബ് ലിഞ്ചിങ്ങിന് ഈ രാജ്യത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളെ വിധേയമാക്കുന്ന, RSS-കാർക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ അത്തരം വർത്തമാനങ്ങൾ അർഹിക്കുന്ന പുച്ഛത്തോടെ
തള്ളിക്കളയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കേരളത്തിലെത്തിയ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുകയും അതിലൂടെ ഇവിടത്തെ പിന്നോക്ക ജനവിഭാഗ വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്തില്ലെങ്കിൽ 85% വരുന്ന പിന്നോക്ക ജനത ഒന്നിച്ചെഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കയറി വരിക തന്നെ ചെയ്യും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രക്ഷോഭം നമ്മൾ ആരംഭിച്ചതു മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ പിറ്റേ നമ്മൾ ഈ പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിച്ചതിന്റെ പിറ്റേ ദിവസമാണ് നവകേരള സദസ് അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. അദ്ദേഹത്തോട് പത്രക്കാര് ചോദിച്ചു ജാതി സെൻസസിനെ കുറിച്ച്. ആദ്യം അദ്ദേഹം ചോദിച്ചത് കേരളത്തിന് ഇതാവശ്യമുണ്ടോ എന്നാണ്. ഞങ്ങളോട് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ജാതി സെൻസസ് കേരളത്തിൽ ആവശ്യമുണ്ടോ, ഇവിടെ എല്ലാവർക്കും കിട്ടിയില്ലേ എന്ന്. താങ്കൾക്കിനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് താങ്കളുടെ കയ്യിൽ കൂടെയുള്ള ആ ബസ്സിൽ സഞ്ചരിച്ച മന്ത്രിമാരുടെ മതവും ജാതിയും അവരുടെ ജനവിഭാഗങ്ങളും പ്രാതിനിധ്യവും പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിൽ നടപ്പിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത്, പിന്നീട് ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു, വെൽഫെയർ പാർട്ടിയുടെ പ്രക്ഷോഭം ഉൾപ്പെടെ ഒരുപാട് സമര പോരാട്ടങ്ങൾ കേരളത്തിൽ നടന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇത് കേന്ദ്ര വിഷയമാണ് എന്നാണ്. സെൻസസ് നടത്തേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് അല്ല കേന്ദ്രമാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ചോദിക്കട്ടെ, കേന്ദ്രമാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഓടി ഒളിക്കുന്നത് എന്തിനാണ് എന്ന് ഞങ്ങൾക്കറിയാം. സഖാവ് പിണറായി വിജയൻ ഓടി ഒളിക്കുന്നത് അങ്ങ് ഈ പെരുന്നയിൽ നിന്ന് ഇപ്പോഴും തിട്ടൂരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജാതി സെൻസസിനെതിരായ തിട്ടൂരം പെരുന്നയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ മുട്ടുവിറച്ചിട്ടാണ് ജാതി സെൻസസിൽ നിന്ന് പിന്മാറുന്നതെങ്കിൽ ഞങ്ങൾ ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ജനലക്ഷങ്ങളെ അണിനിരത്തി തെരുവിൽ താങ്കൾക്കെതിരെ ഒരു വലിയ പോരാട്ടവുമായി വെൽഫെയർ പാർട്ടി രംഗത്ത് വരുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായി കേന്ദ്രം RSS നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് ജാതി സെൻസസ് എന്ന് കേൾക്കുമ്പോൾ ഹാലിളകും. കാരണം ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ, മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ജാതീയമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നവർക്ക് എങ്ങനെയാ ജാതി സെൻസസ് നടത്താൻ കഴിയുക? അതേപോലെ തന്നെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യാൻ RSSന്റെ വിചാരധാരകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക്, സംവരണത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ജാതി സെൻസസിന് വേണ്ടി സംസാരിക്കാൻ കഴിയുക? ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാന്യനായ മുഖ്യമന്ത്രി ബീഹാറിനെ മാതൃകയാക്കണമെന്നാണ്. അവർ ഈ കേന്ദ്രത്തിന്റെ മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചു, അത് അംഗീകരിക്കപ്പെട്ടില്ല. സുപ്രീം കോടതിയിൽ അതിശക്തമായ കേസുമായി മുന്നോട്ട് പോയി, ഒടുവിൽ അനുമതി ലഭിച്ചു 8 മാസം കൊണ്ട് ജാതി സെൻസസ് പൂർത്തിയാക്കുകയും എന്നിട്ട് കഴിഞ്ഞ 2 ഒക്ടോബർ രാജ്യത്തിന് മുമ്പാകെ കണക്കുകൾ സഹിതം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ ആ ഘട്ടത്തിൽ ഈ രാജ്യത്തിന് മുമ്പിൽ ബീഹാർ ഗവൺമെന്റ് വെളിപ്പെടുത്തിയ ഒരു സത്യമുണ്ട്. ഇന്ത്യയിലെ 85% എന്ന് നമ്മൾ സാധാരണ പറയുന്ന പിന്നോക്ക ന്യൂനപക്ഷ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് ബീഹാറിൽ കണക്കുകളിലൂടെ അവർ 85% ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും അവർ അധികാരത്തിൽ നിന്ന്, ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്ന്, ഭൂമി ഉടമസ്ഥാവകാശത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കാൻ ആ കണക്കുകളിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ 65% വരെ സംവരണ തോത് ഉയർത്തിക്കൊണ്ട് വലിയ മുന്നേറ്റത്തിന് ബീഹാർ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തു. നമ്മൾ ബീഹാർ ഗവൺമെന്റിനെ ബിഗ് സല്യൂട്ട് നൽകുവാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. അതിനെ മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിൽ ജാതി സെൻസസ് നടത്താൻ തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിണറായി വിജയൻ പിന്നീട് പറഞ്ഞത് ഞങ്ങൾക്ക് ജാതി സെൻസസ് നടത്തണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ കാശില്ല എന്നാണ്, ഖജനാവിൽ കാശില്ല എന്നാണ്.
ഖജനാവിലുള്ള കാശ് എന്തിനാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് വിശദമായി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ ഉണ്ടാക്കുന്ന കാലിത്തൊഴുത്തിന് 42 ലക്ഷം രൂപയാണ് അത്രേ ചിലവ്. കഴിഞ്ഞ ദിവസമാണ് അത്രേ അവിടെ ചാണകക്കുഴി നിർമ്മിച്ചത്, അതിന് 4 ലക്ഷത്തോളം രൂപയാണ് അത്രേ ചിലവ്. ഇതിനെല്ലാം കാശുണ്ട്. പക്ഷേ ഈ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ കാശില്ലെങ്കിൽ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന 10,000 സാക്ഷി നിർത്തി മുഖ്യമന്ത്രിക്ക് ഒരു ഉറപ്പ് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിയിലുള്ള 40-ലധികം സമുദായ സംഘടന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ, ഖജനാവിൽ കാശില്ലെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുത്ത് നിർവഹിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം ഈ വേദിയിൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം ജാതി സെൻസസ് എന്ന് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ നേടി എന്നതിനറിയാനും അതേപോലെ തന്നെ പുറന്തള്ളപ്പെട്ടവരുടെ കണക്ക് മനസ്സിലാക്കാനും വേണ്ടിയാണ് സഖ അതെ. അത് ഇത് പറയുമ്പോൾ സുകുമാരൻ നായരെ വീണ്ടും പറയും, ഇത് പ്രീണനമാണ് എന്ന്. വിനയ പുരസരം പറയാനുള്ളത്, നിങ്ങളുടെ കണക്കെടുത്തിട്ട് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നേടിത്തരുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പോരാട്ടം. അഥവാ 20% താഴെയുള്ളവർ 80% കൈവശം വെച്ചിട്ട് വീണ്ടും പ്രീണനത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേരളം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുക എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇതൊരു വലിയ നവോത്ഥാന മുന്നേറ്റമാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയുടെ ചക്രങ്ങൾ ഉരുണ്ട ഈ രാജവീഥികളിൽ നിന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ആ വില്ലുവണ്ടിയുടെ ചക്രം ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അത് തുരുമ്പെടുത്തിട്ടില്ല എന്ന പ്രഖ്യാപനമാണ് വെൽഫെയർ പാർട്ടി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാതീയതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഇന്ത്യയിലെ കേരളത്തിലെ മാടമ്പി കേന്ദ്രങ്ങളിലേക്ക് ഒരു പുതിയ പ്രയാണവുമായി അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ പ്രയാണത്തിന്റെ ആഹ്വാനമാണ് ഈ മഹാസംഗമത്തിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എയ്ഡഡ് സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. പഞ്ചമിയുടെ കയ്യും പിടിച്ച് സ്കൂളിന്റെ മുറ്റത്തേക്ക് ചെന്ന ആ അയ്യങ്കാളിയുടെ ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട്. കോഴ മുതലാളിമാരുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തിരുമുറ്റത്തേക്ക് ഒരു പുതിയ വില്ലുവണ്ടി യാത്രക്ക് പഞ്ചമിയുടെ കയ്യും പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ്. എന്തിനാ പി എസ് സിക്ക് വിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പി എസ് സി ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ് എന്നതിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ സാമാന്യമായ സംവരണ തത്വം നടപ്പിലാക്കാൻ മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. അഥവാ ഇത് പറയാൻ സി പി എമ്മിൽ 2 നേതാക്കന്മാരുണ്ട്, ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണനും മറ്റൊന്ന് മുൻ മന്ത്രി എ കെ ബാലനും എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ ഇത് സംസാരിക്കാൻ, ഇവിടുത്തെ പിന്നോക്കക്കാരന് വേണ്ടി സംസാരിക്കാൻ, ദളിതന് വേണ്ടി സംസാരിക്കാൻ, ആദിവാസിക്ക് വേണ്ടി സംസാരിക്കാൻ ഇടമുള്ളത് നാക്കുള്ളത് ഈ കേരളത്തിലെ രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ബഹുമാന്യരായ രണ്ട് പിന്നോക്ക ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾക്കാണ് വെൽഫെയർ പാർട്ടി ഇത് തിരുത്തുകയാണ്. വെൽഫെയർ പാർട്ടി രാഷ്ട്രീയമായി തന്നെ ഈ മുദ്രാവാക്യം ഉയർത്തുകയാണ്. അന്ന് സി പി എമ്മിന്റെ സെക്രട്ടറി തിരുത്തി ഇത് പി എസ് സിക്ക് വിടാൻ കഴിയില്ല എന്നത് അത് പാർട്ടി തീരുമാനമായിട്ടില്ല എന്ന്. നിങ്ങൾ തീരുമാനമെടുത്താലും ഇല്ലെങ്കിലും അതിസമീപ ഭാവിയിൽ പി എസ് സിക്ക് എല്ലാ എയ്ഡഡ് നിയമനങ്ങളും വിടുന്നതുവരെയുള്ള പോരാട്ടവുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ടാകണം. ഇവിടത്തെ ബോർഡുകൾ, കോർപ്പറേഷനുകൾ, കരാർ നിയമനങ്ങൾ, സ്വകാര്യ നിയമനങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടാകണം. രാഷ്ട്രീയമായ അധികാരം പ്രധാനമാണ്. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ട് എം എൽ എമാരുണ്ട്, എം പി മാരുണ്ട്. നിർഭാഗ്യവശാൽ മന്ത്രിസഭയിൽ അതില്ലാത്തത് കൊണ്ട് ആദിവാസികളിൽ നിന്ന് പുതിയ മന്ത്രിസഭയിൽ, ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ മന്ത്രിയില്ല. ആനുപാതിക പ്രാതിനിധ്യം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അധികാര മേഖലയിൽ എല്ലായിടങ്ങളിലും സമ്പൂർണമായ ആനുപാതിക പ്രാതിനിധ്യം ഉണ്ടാകണം. ഫാസിസ്റ്റ് ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ അദൃശ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് ഒ ബി സിക്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുൾപ്പെടെ ഈ രാജ്യത്തിലെ ഭരണസിര കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും വിധം, ഇവിടുത്തെ ജനാധിപത്യത്തിൽ പങ്കാളിത്തം ലഭിക്കും വിധം ഒരു പുതിയ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം എന്ന ലൈൻ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം നടക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഈ മഹാജനസംഖ്യം ഇവിടെ വന്നു ചേർന്നത് സെക്രട്ടേറിയറ്റ് വളയിലെന്ന വലിയ പ്രക്ഷോഭവുമായിട്ടാണ്. ഒന്നര മാസക്കാലമായി കേരളത്തിന്റെ തെരുവുകളിൽ നമ്മൾ ഉണ്ടായിരുന്നു. ജനകീയ ബോധവൽക്കരണവുമായി ബഹുജന പ്രക്ഷോഭങ്ങളുമായി വലിയ വലിയ ജാഥകളുമായി നിവേദനങ്ങളുമായി ചർച്ചകളുമായി ലക്ഷക്കണക്കിന് ആളുകളോട് നമ്മൾ സംവദിച്ചു. പതിനായിരക്കണക്കിന് നേതാക്കന്മാരോട് നമ്മൾ സംസാരിച്ചു. അവരോടെല്ലാം ഈ ആശയം നമ്മൾ കൈമാറി. എന്നിട്ടാണ് നമ്മൾ ഈ ഭരണസിര കേന്ദ്രത്തെ ഒരു സൂചന എന്ന നിലക്ക് സമ്പൂർണമായി വളഞ്ഞു നിന്നുകൊണ്ട് എല്ലാ ഗേറ്റുകളെയും സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ വലിയ പ്രക്ഷോഭത്തിന് വേണ്ടി ഇവിടെ എത്തിയത്. ഇതൊരു സൂചനാ പ്രക്ഷോഭമാണ്. ഈ സൂചന കണ്ട് പഠിച്ച് ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശത്തിന് ഏറ്റവും വലിയ പദ്ധതിയായ ജാതി സെൻസസ് നടത്തുവാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ വരും. ഈ പോരാട്ടത്തിന്റെ എല്ലാ ശക്തിയും ആവാഹിച്ചുകൊണ്ട് ഈ പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ കരുത്ത് പകർന്നുകൊണ്ട് 40-ൽ അധികം സംഘടനകൾ ഈ ബഹുജന പ്രക്ഷോഭത്തിൽ കേരളത്തിലുടനീളം നമ്മളുമായി സഹകരിച്ചിട്ടുണ്ട്. അതിന്റെ ബഹുമാന്യരായ നേതാക്കൾ ഞങ്ങളുടെ വേദിയിലുണ്ട്. എല്ലാവരെയും നമ്മൾ അഭിവാദ്യം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ജനസഞ്ചയം കേരളത്തിലെ 80%-ൽ അധികം വരുന്ന പിന്നോക്ക സമൂഹത്തിന്റെ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികളുടെ പ്രതിനിധികളാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ മുന്നേറ്റം വിജയിക്കും. പോളിറ്റി ബ്യൂറോ അംഗീകരിച്ച ഹൈക്കമാൻഡ് അംഗീകരിച്ച ഈ തീരുമാനത്തെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ പറയും, നിങ്ങളുടെ ബുദ്ധിയും വിവേകവും ഇവിടുത്തെ മേൽജാതി മാടമ്പിമാരുടെ അമ്മിക്കടിയിൽ പണയം വെച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾ പറയും. അതുകൊണ്ട് തിരുത്തലുകൾക്ക് തയ്യാറാകണം. ഭരണകൂടം തിരുത്തണം, പ്രതിപക്ഷം തിരുത്തണം. ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് സംഘ് പരിവാർ ഉയർത്തുന്ന വിദ്വേഷ രാഷ്ട്രീയത്തെ, ധ്രുവീകരണ രാഷ്ട്രീയത്തെ, 80-20 എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വലിയ മുന്നേറ്റത്തിന്റെ അടിവേറെറുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രക്ഷോഭമാണ്. ഒരു പൊളിറ്റിക്കൽ സ്ലോഗനാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്തുണക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇവിടുത്തെ സാമൂഹിക നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആ നീതി നേടിക്കൊടുക്കുക എന്നത് തന്നെയാണ്. ആ ഒരു മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്നു ചേർന്ന എന്റെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഒപ്പം വിവിധ സംഘടനകളിൽ നിന്ന് വന്നു ചേർന്ന എന്റെ സുഹൃത്തുക്കളെ എന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മൾ വിജയിക്കും. ഈ പോരാട്ടവുമായി നമ്മൾ മുന്നോട്ടു പോകും. സവർണ മേധാവിത്വത്തിന്റെ കൈകളിൽ, സംഘ് പരിവാറിന്റെ കൈകളിലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം തിരിച്ചു പിടിക്കുകയും സാമൂഹ്യ നീതി പുലരുന്ന ഒരു പുതിയ ഇന്ത്യയെ, പുതിയ കേരളത്തെ നമ്മൾ സൃഷ്ടിക്കും. ആ പോരാട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഐക്യപ്പെടേണ്ടവർ ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ നീതി പുലരുന്ന ലോകം ഉണ്ടാകുക തന്നെ ചെയ്യും. ആ വഴിയിൽ ആരു തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചാലും, ആരു തന്നെ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചാലും അതിനെ തട്ടിമാറ്റി ഒരു പ്രവാഹമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് വെൽഫെയർ. നന്ദി. റസാഖ് പാലേരി, സംസ്ഥാന പ്രസിഡന്റ് വെൽഫെയർ പാർട്ടി.